ഹായ്, ഹരിഷ് മല്ലു ഡയറീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എന്തുകൊണ്ടാണ് സൗദിയിൽ നിന്ന് മൂവ് ചെയ്യാനുള്ള കാരണങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ അവിടെ നിന്നപ്പോൾ ഞങ്ങൾ ഇവിടെ കണ്ട പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, അതിനെ വെച്ച് ആ കാരണങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ കണ്ട പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, അതായത് അക്കരെ നിന്നപ്പോൾ ഞങ്ങൾ ഇക്കരെ കണ്ട പച്ചപ്പ് എന്താണെന്ന്, അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഇൻട്രോ വീഡിയോയിൽ എനിക്ക് കിട്ടിയ കമൻസിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, തള്ളരുത്, സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും പറയണമെന്നാണ്, തള്ളല്ല കേട്ടോളിൻ. ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവി ആൻഡ് എഡ്യൂക്കേഷൻ എക്സ്പെൻസ്. ലെവി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ ഗവൺമെൻറ്റിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൽ നമ്മൾ പേ ചെയ്യുന്നത്, കുട്ടികളെ നമ്മുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൽ നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് അല്ലെങ്കിൽ ആ ഒരു ഇതാണ് ലെവി എന്ന് പറയുന്നത്. അത് ആദ്യം അത് വന്നപ്പോൾ 100 റിയാല് പെർ ചൈൽഡ് പെർ മന്ത് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് 400 റിയാല് എന്തോ ആണ്, 400 റിയാല് പെർ മന്ത് പെർ ചൈൽഡാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് നമുക്കത് പ്രശ്നമില്ല, രണ്ട് കുട്ടി എണ്ണം രണ്ടിൽ കൂടുതലാവുമ്പോഴത്തേക്കും നമുക്കത് വളരെ എന്താ പറയുക, ഒരു ഫിനാൻഷ്യലായിട്ട് വളരെ ഒരു വലിയ ബാധ്യതയാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും കഴിയുംതോറും അത് കൂടി വരുന്നത് പോലെ ഞങ്ങൾക്കത് ഫീൽ ചെയ്തു. അതാണ് അതിൻ്റെ കൂടെയുള്ള റീസൺ. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗവൺമെൻറ്റിൽ കുട്ടികൾക്ക് വേണ്ടി അങ്ങോട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഇങ്ങോട്ട് നമുക്ക് അവർ ഗവൺമെൻറ് പേ ചെയ്യുകയാണ് ചെയ്യുന്നത് കുട്ടിക്ക് വേണ്ടിയിട്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറയും, അത് ഒരു കുട്ടിക്ക് 140 യൂറോ പെർ മന്ത് പെർ ചൈൽഡാണ് അത് പേ ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാണോ കുട്ടി നമ്മുടെ കൂടെ അയർലൻഡിൽ ലാൻഡ് ചെയ്തത് അന്ന് മുതൽ ഉള്ള പൈസ നമുക്ക് അവർ തരും. അതിപ്പം അപ്ലിക്കേഷൻ നമ്മൾ എന്നാണോ അപ്ലൈ ചെയ്യുന്നത്, അത് ഒരു വർഷമാണ് അതിൻ്റെ സമയം, ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം ചൈൽഡ് ബെനിഫിറ്റിന് വേണ്ടി. പക്ഷേ എന്ന് അപ്ലൈ ചെയ്താലും, ഈ കാലയളവിൽ എന്ന് അപ്ലൈ ചെയ്താലും, എന്നാണോ കുട്ടി വന്നത് അന്ന് മുതലുള്ള പൈസ നമുക്ക് അത് ബെനിഫിറ്റായിട്ട് അവർ തരും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഇല്ലാത്ത എമൗണ്ടാണ്. രണ്ട് കുട്ടികളിൽ നിന്ന് പറയുമ്പോൾ മിനിമം രണ്ട് കുട്ടികളൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ വരുന്ന സമയത്ത് നമുക്ക് ഒരാൾ മാത്രം ജോലി ചെയ്യുന്ന സമയത്തൊക്കെ അത് വളരെ വലിയൊരു ആശ്വാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചൈൽഡ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പ്രീ സ്കൂൾ മുതൽ, അതായത് 3 വയസ്സ് മുതൽ പ്ലസ് ടു വരെ കുട്ടികൾക്ക് സൗജന്യമാണ്, വിദ്യാഭ്യാസം സൗജന്യമാണ്. അത് എല്ലാ സ്കൂളുകളിലും സൗജന്യ വിദ്യാഭ്യാസമാണ് ഇവിടെ തരുന്നത്. അത് ഒരുപാട് ഓരോ സ്കൂളിനനുസരിച്ച്, ചില സ്കൂളുകളിൽ എന്താ പറയുക, ഫുഡ് ഉൾപ്പെടെ അവർ കൊടുക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളെ രാവിലെ എഴുന്നേപ്പിച്ച് ഒരുക്കി വിട്ടാൽ മാത്രം മതി, അവർ അതിനുള്ള സ്നാക്സും ലഞ്ചും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ മീൽ പ്രോഗ്രാമുള്ള സ്കൂളുകളും ഉണ്ട്. അത് എന്താ പറയുക, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വ്യത്യാസമുണ്ട്. അതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു നീട്ടി നടക്കാവും, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ബെനിഫിറ്റ്. അത് ഈ എന്തൊക്കെ കാരണങ്ങളുണ്ടായാലും അതിലേക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വാല്യൂ ചെയ്യുന്ന ഒരു കാര്യം ജോബ് ബെനിഫിറ്റ് തന്നെയാണ്. കാരണം നമ്മൾ എത്ര പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും നമ്മൾ മണി സേവ് ചെയ്യുന്നതല്ലല്ലോ നമ്മുടെ ലൈഫ്. നമ്മുടെ ജോബ് നമ്മളെങ്ങനെ എൻജോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെങ്ങനെ നമ്മൾ ലൈഫുമായിട്ട് അതെങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു, അതിനകത്താണ് അതിൻ്റെ ആ ജോബ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ജോബ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താ മെയിനായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആയിരുന്നപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു ഡിഫറൻസിയേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിക്കാണെങ്കിലും നമുക്ക് കിട്ടുന്ന സാലറിക്കാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും, ലീവാണെങ്കിൽ പോലും, എല്ലാത്തിനും ഒരു ഡിഫറൻസിയേഷൻ, സൗദി അല്ലെങ്കിൽ നോൺ സൗദി എന്നൊരു ഡിഫറൻസിയേഷൻ അവിടെ വെച്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് എന്ത് കാര്യത്തിന് പോയാലും നമുക്ക് ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട്. പക്ഷേ അത് വെച്ച് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും, സാലറിയുടെ കാര്യത്തിലാണെങ്കിലും, എല്ലാ കാര്യത്തിനും ഒരു ഫിക്സ്ഡ് കാര്യമാണ്, അതിപ്പോൾ എല്ലാവർക്കും തുല്യമാണ്. അത് ഒരു ഇയേഴ്സ് വെച്ചിട്ടാണ് അവർ സാലറി ഇത് ചെയ്തിരിക്കുന്നത്, ഓരോ സാലറി സ്കെയില്. ആ സാലറി സ്കെയില് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. HSC 2 എല്ലാ ഹോസ്പിറ്റലും, അതിപ്പോൾ ഏത് ഹോസ്പിറ്റലാണെങ്കിലും, അത് മാനേജ്മെൻറ്റിൻ്റെയും ഡിപ്പെൻസ് അപ്പോൺ മാനേജ്മെൻറ്റ് അങ്ങനെയല്ല, എല്ലാവർക്കും സെയിമാണ് സാലറി സ്കെയിലും എല്ലാ കാര്യങ്ങളും സെയിമാണ്. അത് വളരെ വലിയൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ജോലി നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. അത് അവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ 48 hours പെർ വീക്കാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ നമ്മൾ 39 hours. അതെന്ന് പറഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 36 3 long days ആണ് പെർ വീക്ക് നമ്മൾ ചെയ്യേണ്ടത്. 3 long days നമ്മൾ ചെയ്യുന്നു, 4 days നമുക്ക് ലീവ് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ആരും നമ്മളെ പുഷ് ചെയ്യുന്നില്ല, അത് കഴിഞ്ഞ് ഒരു എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യാൻ ആരും നമ്മളെ പുഷ് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് വേണം, അവർക്ക് സ്റ്റാഫ് ഷോർട്ടേജ് ആണെങ്കിൽ നമ്മളോട് ചോദിക്കും, അവൈലബിൾ ആണെങ്കിൽ വരിക, താല്പര്യം
ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പോയാൽ മതി, അല്ലാതെ നമുക്ക് ഡ്യൂട്ടി ഇട്ട് വെച്ചിട്ട് കമ്പൽസറി ആയിട്ട് വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ആരും നമ്മളിവിടെ പുഷ് ചെയ്യുന്നില്ല. അത് ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സിക്ക് ലീവ്, ആനുവൽ ലീവ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്. മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 6 മാസമാണ് വിത്ത് പേ നമുക്കിവിടെ മെറ്റേണിറ്റി ബെനിഫിറ്റായിട്ട് കിട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ലോസ് ഓഫ് പേ വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 3 മന്ത്സ് എടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ലോങ് ആനുവൽ ലീവ് എല്ലാം കൂടെ ആഡ് ചെയ്ത് ഏകദേശം 1 വർഷത്തോളം നമുക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റായിട്ട് നമുക്ക് കിട്ടും, മെറ്റേണിറ്റി ലീവായിട്ട് നമുക്ക് കിട്ടും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഡേയ്സ്, അതായത് നൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നൈറ്റിന് സെപ്പറേറ്റ് അലവൻസ് ഉണ്ട്. നൈറ്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ പേയ്മെൻറ്റ് നമുക്കുണ്ട്. പിന്നെ സൺഡേയ്സ്, സാറ്റർഡേയ്സ്, സാറ്റർഡേയ്സ് ചെയ്യുന്നതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ട്. അത് ചെറിയ ഒരു വേരിയേഷനേ വരുന്നുള്ളൂ. പക്ഷേ സൺഡേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ പേയ്മെൻറ്റാണ്. സൺഡേയ്സ്, ഹോളിഡേയ്സ്, അങ്ങനത്തെ ഉള്ള ബാങ്ക് ഹോളിഡേയ്സ്, അങ്ങനത്തെ ഉള്ള ഹോളിഡേയ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഹോളിഡേയ്സ് അങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡബിൾ പേയ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ വെച്ച് നോക്കിയാലും എല്ലാവരുടെയും ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ ഞങ്ങൾക്കിവിടെ ടാക്സ് ഇല്ലാതെ ഞങ്ങൾക്ക് ഇത്രയും പൈസ കിട്ടുന്നുണ്ട്, അവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും ടാക്സ് പോയിട്ട് ഞങ്ങൾക്ക് ഇത്രയും എമൗണ്ട് കിട്ടില്ലല്ലോ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ നോക്കിയാലും നമ്മുടെ ഈ പേയ്മെൻ്റ് എല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ടാക്സിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര പൈസ നമ്മൾ ബേസിക്കായിട്ട് കിട്ടുന്നുണ്ട്, ആ ബേസിക് എമൗണ്ടിൽ എത്ര രൂപ നമുക്ക് ക്രെഡിറ്റ് ആവും, അത് മാത്രം നോക്കിയാൽ മതി. ആ ടാക്സ് വരുന്ന പൈസ ഈ എക്സ്ട്രാ വരുന്ന പൈസയിൽ നിന്ന് കട്ടായി പോയിക്കോളും. അതായത് ഈ നൈറ്റ് അലവൻസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡബിൾ പേയ്മെൻറ്റ്, ആ പൈസയൊക്കെ ഈ എന്താ പറയുക ടാക്സ് ഇതായിട്ട് പോകുന്നുള്ളൂ. അത് ആദ്യം വരുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഇതുപോലെ തോന്നും, പക്ഷേ അത് ഓൺസ് അത് പോയി കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോഴേക്കും അതുമായിട്ട് യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നെ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൈസ സമ്പാദിച്ച് കൂട്ടുന്നതിനകത്തോ അല്ലെങ്കിൽ ഒത്തിരി പൈസ നമ്മൾ സേവ് ചെയ്യുന്നതിനകത്തോ അല്ല, നമ്മുടെ ലൈഫ് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മൂവ് ചെയ്യാനുള്ള കാരണം. അങ്ങനെ ചിന്തിക്കുന്നവർക്കും ഇത് എന്താ പറയുക, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ ഒരുപാട് പൈസ നമ്മളിങ്ങനെ സ്ട്രെസ്, അണ്ടർ സ്ട്രെസ്സിലും അല്ലെങ്കിൽ എന്താ പറയുക ലൈഫില്ലാതെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ കുറേ പൈസ വാരിക്കൂട്ടി കുറേ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം, കൊറോണ വന്നു, പ്രളയം വന്നു, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ സമ്പാദിക്കുന്നു മൊത്തം, പക്ഷെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, അത് മാത്രമേ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. അത് വേറൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയം, അത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പം അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഡോറ് ക്ലോസ് ചെയ്യുന്നു, അതിന് വീടിനകത്താണ് നമ്മുടെ ജീവിതം. നമ്മൾ വേറെ എങ്ങും പോകാനോ അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഉണ്ടായാൽ തന്നെയും വീട്ടിൽ ഒന്നുകിൽ മിക്കവാറും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓപ്പോസ് ഡ്യൂട്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഹസ്ബൻഡ് വീട്ടിലില്ലാതെ പുറത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനുള്ള സാഹചര്യം, അതിനുള്ള ബുദ്ധിമുട്ടുകൾ, അതിനുള്ള ഫ്രീഡം ഇല്ലായ്മ, അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഡിപ്പെൻഡാണ് എല്ലാ കാര്യത്തിനും നമ്മൾ ഡിപ്പെൻഡാണ്. പക്ഷേ അതേ സംബന്ധിച്ച് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ തന്നെ തന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തിറങ്ങിപ്പോകാം. നമ്മൾ ഫ്രീ ആണ് എന്ന് വെച്ചാൽ ഫ്രീഡം ഉണ്ട് നമുക്ക്, അതിനുള്ള ഒരു അല്ലെങ്കിൽ ഹസ്ബൻഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട. ഇപ്പോൾ ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്നവർക്കാണെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് പോകാം, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നിറവേറ്റാം. എല്ലാ കാര്യത്തിനും ഇപ്പോൾ പേപ്പർ വർക്ക് ആണെങ്കിലും കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും സാധനം വാങ്ങിക്കാനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് പോകാനുള്ള സൗകര്യങ്ങളും അതിനുള്ള ഫ്രീഡവും നമുക്കിവിടെ ഉണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ പൊല്യൂഷൻ, പൊല്യൂഷൻ ഇല്ലാതെ എന്താ പറയുക പൊടിക്കാറ്റോ അങ്ങനത്തുള്ള ശല്യങ്ങളൊന്നുമില്ല. പിന്നെ ക്ലൈമറ്റിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, അത് തണുപ്പ് വരുമ്പോൾ ഒരു വിൻ്റർ സീസണിൽ കുറച്ച് തണുപ്പിന് ബുദ്ധിമുട്ടുണ്ടാകും. അതിപ്പം ഈ എല്ലായിടത്തും ക്ലൈമറ്റ് ഇപ്പോൾ വേരിയേഷൻ ഉണ്ട്. സൗദിയിലാണെങ്കിൽ പോലും വിൻ്റർ ആയിരുന്ന സമയത്ത് 0 ഡിഗ്രിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൂടിപ്പോയൊരു മൈനസ് എന്താ പറയുക 3 അല്ലെങ്കിൽ 4, അതിൽ കൂടുതൽ മാക്സിമം ഇവിടെ പോകത്തില്ല. അതാണ് ഇത്. പിന്നെ എവിടെ പോയാലും നമുക്ക് അതിനുള്ള തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിപ്പം എന്താ പറയുക ഹീറ്ററുണ്ട്, നമ്മളവിടെ എ സി എന്ന് പറഞ്ഞിടക്ക് ഇവിടെ എല്ലായിടത്തും ഹീറ്ററുണ്ട്. പിന്നെ ഹോട്ട് വാട്ടറിൻ്റെ ഫെസിലിറ്റീസ്, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും അതിനനുസരിച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വലിയൊരു ബാധ്യ ഒരു പ്രോബ്ലമായിട്ട് നമുക്കത് ഫീൽ ചെയ്യത്തില്ല. അത് ഒരു കാര്യമാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഹൗസ്, അതായത് നമ്മൾ അവിടെ എത്ര വർഷം താമസിക്കുന്നു, 10 വർഷം താമസിച്ചാലും 12 വർഷം താമസിച്ചാലും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അവിടെ താമസിച്ചാലും നമ്മൾ റെൻ്റ് കൊടുത്ത് നമ്മൾ വേറൊരാളുടെ വീട്ടിൽ താമസിക്കുകയാണ്. നമുക്കവിടെ സ്വന്തമായിട്ടൊരു ഭവനം എന്നുള്ളൊരു ചിന്ത നമുക്ക് പറ്റത്തില്ല. എല്ലാവർക്കും അറിയാലോ, ഇപ്പം മെയിനായിട്ടും നേഴ്സുമാരെ പറ്റി, നേഴ്സുമാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭാര്യയും ഭർത്താവും നേഴ്സായിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നാട്ടിൽ പോയി നമുക്ക് ജീവിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ നമ്മുടെ ജീവിതകാലം അവിടെ ചിലവഴിക്കാം, അല്ലെങ്കിൽ തിരിച്ചു പോയി നാട്ടിൽ ജോലി ചെയ്ത് അവിടെ ജീവിക്കാം എന്നുള്ളൊരു പ്രതീക്ഷ ആർക്കും വേണ്ട. അവിടെ കിട്ടുന്ന പൈസ എത്രയാണെന്നും വരുമാനം എത്രയാണെന്നും എല്ലാവർക്കും അറിയാവുന്നേ ഉള്ളൂ. അന്നേരം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട്
ഭവനം അല്ലെങ്കിൽ വീട് നമുക്ക് വാങ്ങിക്കാം, അതിനുള്ള എന്താ ലോണും അതിനുള്ള എല്ലാം ഇവർ നമുക്ക് തരുന്നുണ്ട്. അത് നമ്മൾ മന്ത്ലി നമ്മുടെ പൈസ അത് കട്ടാവും. ഈ റെൻ്റ് അടയ്ക്കുന്ന പൈസ ഒരു ഹാഫ് മണി ആവത്തുള്ളൂ നമുക്കത്, എന്താ പറയുക, നമ്മൾ വീട് വാങ്ങിച്ചാൽ നമുക്കത് പേയ്മെൻ്റ് ആയിട്ട് ലോണായിട്ട് പോകത്തുള്ളൂ. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ കുറച്ച് ആൾ ലോൺ അടിച്ചു കഴിഞ്ഞാൽ ആ ഭവനം നമ്മുടെ പേരിലാണ്, നമുക്ക് സ്വന്തമാണ്, നമ്മുടെ സ്വന്തം ഭവനത്തിൽ നമുക്ക് താമസിക്കാം. അത് ഒരു എന്താ പറയുക, അത് വളരെ ഫൈനായിട്ടുള്ളൊരു റീസണാണ്. ഇനി ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള റീസൺസ്. എല്ലാം കൂടെ വലിച്ചു നീട്ടി പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ തന്നെയല്ലേ റീസൺസ്, നിങ്ങളും അവിടുന്ന് മൂവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പത്തിലിരിക്കുന്ന കാരണങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ. അപ്പോൾ എല്ലാം കൂടെ ഒന്നും കൂടെ റീതിങ്ക് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ എന്താ പറയുക, എൻ്റെ ഡ്രോബാക്സ് അതുമായിട്ട് വരുന്നതായിരിക്കും. എന്തൊക്കെയാണ് ഞങ്ങളിവിടെ ചെയ്ത എവിടെ എന്തൊക്കെയാണ് ഞങ്ങളിവിടെ ഫേസ് ചെയ്ത പ്രോബ്ലംസ്, അല്ലെങ്കിൽ അവിടെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇവിടുത്തെ ഡ്രോബാക്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.